ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് ജപ്പാനിലെ മലയാളികളുടെ കലോത്സവമാണ് കേട്ടോ. ഇപ്പൊ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ നടന്ന ഒരു പ്രതീതിയായിരുന്നു. അപ്പോ പലപ്പോഴായിട്ട് ഞാൻ കേൾക്കാറുള്ള ഒരു ചോദ്യമാണ് ജപ്പാനിലെ മലയാളികളൊക്കെ ഉണ്ടോ എന്നുള്ളത്. നാട്ടിൽ പോകുമ്പോ പലരും ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ വീഡിയോസിന്റെ താഴെ കമന്റ്സ് ആയിട്ടും വരാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ജപ്പാനിൽ ഇതേപോലെ ഒരു പെർഫോമൻസ് കാണുന്നത്, അല്ലെങ്കിൽ സ്റ്റേജ് ഷോ കാണുന്നത്. അപ്പൊ ഫുൾ മലയാളീസ് തന്നെയാണ് കുട്ടികൾ ഓരോ ബാച്ചായിട്ട് ഭരതനാട്യം കളിച്ചിറങ്ങുന്നത്. ഫുൾ കോസ്റ്റ്യൂമും അതിന്റെ ഓർണമെന്റ്സും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ ഒന്നും അതിന്റെ ഓർണമെന്റ്സും കാര്യങ്ങളൊന്നും കിട്ടാന് യാതൊരു മാർഗവുമില്ല. അപ്പൊ ഓരോരോ ബാച്ച് ബാച്ചായിട്ട് അവർ ഇറങ്ങുന്ന പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് ആവട്ടെ, മൃദംഗം വായിക്കുന്നു, ഇതൊന്നും പോരാണ്ട് കളരിപ്പയറ്റ് വരെ പഠിക്കാനുള്ള അവസരം നമുക്ക് ജപ്പാനിലുണ്ട് കേട്ടോ. ഇതുവരെയുള്ള ലൈഫില് ഞാൻ ഒരു തവണ മാത്രമാണ് സ്റ്റേജിൽ കയറിയിട്ട് ഒരു ഡാൻസ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ രാത്രിയൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ നാടകം കുട്ടികളുടെ പരിപാടിയൊക്കെ ആയിരിക്കുമല്ലോ, അതേപോലെ കയറിയതാണ് കേട്ടോ. പക്ഷെ ആ പരിപാടി വമ്പൻ ഫ്ലോപ്പായിരുന്നു. ആ കളിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല, പിന്നീട് അതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ എത്രത്തോളം ഫ്ലോപ്പായിട്ടാണ് അത് കളിച്ചിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നീട് എനിക്ക് അതൊരു ഭയങ്കര ഒരു വിഷമായിരുന്നു കേട്ടോ. പിന്നീട് പലപ്പോഴും പലരും ഇങ്ങനെ ഓ അന്ന് ഡാൻസ് കളിച്ച കുട്ടിയല്ലേ എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അതിൽ പിന്നെ ഞാൻ ഈ വക പരിപാടിക്ക് നിന്നിട്ടേ ഇല്ല. എന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ എല്ലാവരും കൂടിയിട്ട് ഒരു പ്രോഗ്രാം നടത്തണം, അത് എന്തായാലും വന്നോളോ പേര് തരണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തലോരാൻ പല തരത്തിൽ നോക്കി നോക്കി പക്ഷെ എങ്ങനെയൊക്കെയോ പെട്ടുപോയി. നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് നോ പറയാനുള്ള ഒരു ഇതും ഇല്ല. അങ്ങനെ ഫസ്റ്റ് ഡേ പോയി, വല്ലാത്ത ടെൻഷനായിരുന്നു. പിന്നെ പിന്നെ നോക്കിയപ്പോ എല്ലാവരും ആയിട്ട് അങ്ങനെ മിംഗിളായി. നമ്മളൊരു 18 പേരാണ് ഒരുമിച്ച് കേറിയിട്ട് ഒരു പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, നമുക്ക് അതൊരു എനർജിയാണ്. നമുക്ക് കളിക്കാൻ അറിയാത്തവരുണ്ട്, കളിക്കാൻ നന്നായിട്ട് അറിയുന്നവരുണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാക്കലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അവര് നമ്മളോട് പറയും എന്തുണ്ടായാലും കളിക്കുക, ഞങ്ങളെ കൊണ്ട് പറ്റും എന്ന് പറയുമ്പോ ഉണ്ടാവണ ഒരു കിട്ടണ ആ ഒരു എനർജി ഉണ്ടല്ലോ, അപ്പൊ അത് നമ്മള് കൂടുതൽ കോൺഫിഡൻസ് തരികയും ചെയ്തു. ഞങ്ങളെ പരിപാടി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനും സാധിച്ചു കേട്ടോ. ഒരുപാട് മലയാളികൾ പല പല സ്ഥലത്തുണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പെർഫോമൻസ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒറിജിനൽ വീഡിയോ, കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ പേരൊക്കെ കണ്ടു. അപ്പോ അതിന്റെ പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു, ഹാളൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങള് കുറെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ കൂടി ഇതിൽ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ അതിനൊക്കെ മുമ്പ് ഇതിനൊക്കെ ഉള്ള അവസരം നമ്മുടെ കുട്ടികൾക്കും അതേപോലെ തന്നെ വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ തന്ന നമ്മുടെ മലയാളി അസോസിയേഷൻ നിഹോൺ കൈരളിക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. പ്രിയപ്പെട്ട ജപ്പാൻ നിവാസികളെ, ഇത്തവണത്തെ കലോത്സവത്തിന് വളരെ വ്യത്യസ്തമാക്കുന്നു. മുല്ലപ്പും പല്ലിലോ മുക്കൂത്തി കവിളിലോ അല്ലിമലർ മീഴിയിലോ ഞാൻ മയങ്ങി. കൺഫ്യൂഷൻ തീർക്കണമേ.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.